അത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു അര കിലോ ചിക്കനിൽ ജിഞ്ചർ പേസ്റ്റ്, ജിഞ്ചർ, വെളുത്തുള്ളി, ഗാർലിക്, മുളക് ഇട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ മല്ലിപ്പൊടി 2 സ്പൂണ്, മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, ഇത്രയും ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് കുഴയ്ക്കണം. അതിൻ്റെ കൂടെ 2-3 ഐറ്റംസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് വേണ്ട ഒരു സാധനം കോൺഫ്ലവറിൻ്റെ ഒരു പൊടിയാണ്. ഇതൊരു 2 സ്പൂണ് മതി. കടയിൽ നിന്ന് ഈ കോൺഫ്ലവറിൻ്റെ പാക്കാണ് കിട്ടുന്നത്. അപ്പം ഇത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇത് ഇത്ര 2 സ്പൂണ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു മാവ് പോലെ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും ഇടുന്നുണ്ട്. ഉണ്ടോ 2 സ്പൂണ്. ഇനി ഒരു 2 സ്പൂണ് മൈദ. ഇത്ര ഇട്ടുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തൈര് ഒഴിക്കാം. തൈര് ഒരു ചെറിയ സ്പൂണിൽ തന്നെ എടുത്തിട്ട് ഇത്ര മതി. പിന്നെ വേണ്ടത് ഇതിൻ്റെ കൂടെ ചെറുനാരങ്ങ, ചെറുനാരങ്ങ എന്താ ലേശം ഇടുന്നുള്ളൂ. കുരു വീഴാതെ ഒഴിക്കുന്നതാണ് ഈ ചാറ് നല്ലത്. ഞാൻ നീരിങ്ങനെ ലേശം കുരുല്ലാതെ ഒരു ചെറിയൊരു കുരു വീണിട്ടുണ്ട് ഇതിൽ നേരത്തെ കളയാം. ഇത്രയും സാധനങ്ങളാണുള്ളത്. അപ്പം ഇത് ഇങ്ങനെ കുഴച്ച് മിക്സ് ചെയ്യാം. ആ ഇതിലൊരു പ്രധാന കാര്യം വിട്ടുപോയി, ഉപ്പ്. ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പ് കൂടാനും കുറയാനും പാടില്ല. ഉപ്പും എരിവുമാണ് മെയിൻ സംഭവങ്ങൾ. അപ്പം ഞാനിതിനി കയ്യിൽ കുഴക്കുകയാണ്. സ്പൂണിലൊന്നും കുഴച്ചാൽ അത്ര ഇത് കിട്ടില്ല. അപ്പം കയ്യിൽ നന്നായിട്ട് കുഴക്കാം. ഈ ഉപ്പും എരിവും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഈ മാവൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാവിൽ ടച്ച് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ എന്താന്ന് പറയുക, നമ്മളിപ്പോൾ ഒരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇപ്പം തന്നെ എല്ലാം റെഡിയാക്കി വെക്കുക. മാരിനേറ്റ് ചെയ്ത് കൂടുതൽ സമയം വെക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമായിട്ട് കിട്ടും. ഇതേ മെത്തേഡിൽ തന്നെയാണ് ഹോട്ടലിൽ തിക്ക ചെയ്യുന്നത്. പല കളറിൽ, പല സൈസിൽ, പല ക്രിസ്പിനെസ്സിൽ അവർ തിക്ക ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞിങ്ങനെ 1 അവർ മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരും അതിൻ്റെ ക്രിസ്പിനെസ്. പിന്നെ 2 മണിക്കൂർ വയ്ക്കുമ്പോൾ അങ്ങനെ, 3 മണിക്കൂർ വയ്ക്കുന്ന അങ്ങനെ. ആ രീതിയിൽ ഹോട്ടലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തിക്ക റെഡ്, യെല്ലോ, വൈറ്റ് ആയിട്ട് മൂന്ന് ഇതായിട്ട് തരുന്നത്. അത് തിന്നുമ്പോൾ 3-നും 3 ക്രിസ്പിനെസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം തൈരിൻ്റെ ഒരു കറി ഉണ്ടാക്കാൻ പോവാണ്. ഈ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ ഒന്ന് കുറച്ച് ടൈം വേണമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഒരു തൈര് കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൈര് കറി. തൈര് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് 2 ഗ്ലാസ് തൈരുണ്ട്. കുറച്ച് ഉപ്പിട്ട് അത്യാവശ്യം. ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കണം. ഈ 2 ഗ്ലാസ് തൈരിലേക്ക് ഇപ്പൊ വെള്ളമൊഴിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം. നന്നായിട്ട് ഈ തൈര് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ലസ്സിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കുക. ഓക്കെ, ഇതവിടെ ഇളക്കി എടുത്ത് വെച്ചിട്ട്
ഇപ്പൊ ചീനച്ചട്ടിയിലേക്ക് ഇത് വെച്ചിരിക്കുകയാണ്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ. അതിനെ അതിലേക്ക് കുറച്ച് കടുകിടുന്നു. ഇനി കുറച്ച് ഉള്ളിയിടുന്നു, ഉള്ളിയിടുന്നുണ്ട്. കുറച്ച് തക്കാളി, ഇത് നന്നായിട്ട് ഇറക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒന്ന് ഇട്ടിട്ട് കുറച്ചൊന്ന് വാടിക്കോട്ടായിരുന്നു. ചെറുപ്പ് വറുത്തൊരു കറി മാത്രമാണ്, ശരിക്കും നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിന് മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം ഇത് ചെറിയതായിട്ട് ഒരു കഷ്ണം മുളക്, ചെറിയൊരു മുളകിൻ്റെ കഷ്ണം ആഡ് ചെയ്യാം. കാരണം നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ഐറ്റം കുറച്ച് എരിവും ഉപ്പും ഒക്കെ കൂടുതലുണ്ട്, അപ്പൊ ചോറ് കഴിക്കുമ്പോൾ ഇതിലധികം എരിവൊന്നും വേണ്ട. അപ്പൊ അത് നമ്മളെപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സാധനത്തിന് എരിവും ഉപ്പും എല്ലാം കൂട്ടിയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന മറ്റേ ഐറ്റത്തിൻ്റെ നന്നായിട്ട് കുറച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയ്ക്ക് ബാച്ചിലേഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്, ആരൊക്കെ പണികളൊന്നുമില്ല. കുറച്ച് കുറച്ച് കുറച്ചും കൂടെ ഉപ്പിടാം, തൈരിൽ ഉപ്പിട്ടതാണ്, നേരെ ലേശം ഉപ്പ് ഇടാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിൽ ഒന്നും ആഡ് ചെയ്തില്ല, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തില്ല, മല്ലിപ്പൊടി ആഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു പൊടികളും ഇതിന് ആഡ് ചെയ്തില്ല. ഒരു ഉപ്പും ഒരു മുളകും മാത്രം ആഡ് ചെയ്ത് തക്കാളിയൊക്കെ നന്ന ഉടഞ്ഞുണ്ട്. ഇതിലേക്ക് ഈ തൈര് ഒഴിക്കുകയാണ്. ഈ കറിയുടെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ തൈര് ഒരിക്കലും തളച്ചു പോകാൻ പാടില്ല, ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ കറി ഇറക്കി വെക്കണം, അല്ലെങ്കിൽ കറി ഇറക്കി വെക്കുക എന്ന് മാത്രമല്ല ഈ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ വെച്ചാൽ ഈ കറി പിരിഞ്ഞു പോകും. പിന്നെ ചെറിയ ചൂടിൽ ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മുഴുവൻ പോയിട്ട് വെള്ളം വേറെ തൈര് ഇങ്ങനെ വേറെ വിട്ടുവിട്ട് നിൽക്കും. ഇത് കുറച്ച് കൂടുതൽ വെള്ളം പോലെ ആക്കിയിരുന്നു, വേണമെങ്കിൽ ഇത് തന്നെ ഒരു കറിയായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തിക്ക് ഗ്രേവി പോലെ വെള്ളം കുറച്ച് തൈര് കൂട്ടി ഉണ്ടാക്കിയാൽ നമുക്കതൊരു കറിയുടെ സ്റ്റൈലായിട്ട് ഉപയോഗിക്കാം. ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഹെവി ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മളുടെ ഉച്ചയ്ക്കുള്ള ഫുഡിലില്ലെങ്കിലും. ഇത് ചിലരൊക്കെ ജോലിക്ക് ഇടയിൽ ഉച്ചയ്ക്ക് വന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കും നല്ലതാണ്, കാരണം ഈ രാവിലെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്തു വെക്കുക, എന്നിട്ട് ഉച്ചയ്ക്ക് വന്ന് ഈ കറി ഉണ്ടാക്കുക. ആ ഒരു നാല് കഷ്ണം ചിക്കൻ പൊരിക്കുക, അപ്പം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നന്നായി തിളച്ചപ്പോൾ അതെടുത്ത് പുറത്തേക്ക് നമ്മൾ ആദ്യത്തെ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ മല്ലിയില, ഈ പച്ച കളറിൽ കാണുന്നത് മല്ലിയില ഇട്ടു. മല്ലിയില ജസ്റ്റ് എടുത്തിട്ട് അങ്ങനെ ഇട്ട് ഒന്ന് ഇളക്കി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഇളക്കി വെച്ച്. അപ്പോൾ ഇത് മാറ്റി വെക്കുകയാണ്, ഈ കറി റെഡി. ഇത് വേണമെങ്കിൽ അച്ചാറോ അല്ലെങ്കിൽ ഈ ഉണക്കൽ മീനോ അതല്ലെങ്കിൽ ചെമ്മീൻ ചെമ്മീൻ പൊടി ചമ്മന്തി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് ഇത് തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും.
ഇതിന്റെ കൂടെ എപ്പോഴും കുറച്ച് ഹെവി സബ്സ്റ്റൻസ് എന്തെങ്കിലും വേണം, എന്നാലാണ് ഇത് തിന്നാൻ ടേസ്റ്റ്. ഇത് മാത്രം ഒഴിച്ചിട്ടൊരു ചോറ് ഉണ്ടാകാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ കറി റെഡിയായിരിക്കുകയാണ്. ചിക്കൻ ഏകദേശം 10-15 മിനിറ്റ് ആയിട്ട് മാരിനേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ചിക്കൻ ഏകദേശം നല്ല സ്റ്റൈലിഷ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഇത് ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ആ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഏകദേശം ഇത്രയും എണ്ണയുണ്ട് ഇതിൽ. പിന്നെ ഇപ്പം ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ റൈസ് ബ്രാൻഡാണ്, റൈസ് ബ്രാൻഡ് ഓയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ലതാന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ്. വെളിച്ചെണ്ണയും പ്രിഫർ ചെയ്യാറുണ്ട് ഞാൻ. വെളിച്ചെണ്ണ അധികം ഇല്ലാത്ത കാരണം ഞങ്ങൾ ഇപ്പോൾ ഇത് വാങ്ങി ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇടുന്നതാണ് നല്ലത്. അപ്പം എന്നാൽ നന്നായിട്ട് കിട്ടുള്ളൂ ഇത്. ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല ചെയ്യുന്നത്, അത് ശരിക്കും നമ്മൾ റോസ്റ്റ് ചെയ്യില്ലേ അതുപോലെയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കഷ്ണങ്ങളെല്ലാം ഇട്ട്, ഉള്ളിയിട്ട്, പച്ചമുളകും ഇട്ട്, ഒനിയൻ ലീഫും ഇട്ട്, കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത്ര പക്ഷേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ചിക്കൻ ലിവർ അത് അങ്ങനത്തെ പാർട്സ് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തില്ല. പക്ഷേ അയാളത് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കുന്ന വിധം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ഉള്ള ഫുഡുകൾ ഇതേപോലത്തെ ഒക്കെ ആണ് പറ്റുള്ളൂ. നമുക്ക് അരച്ച് പിടിച്ച് അങ്ങനെ അങ്ങനെയുള്ള പരിപാടികളൊന്നും പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൂടുതൽ ഐറ്റംസ്, അത് രണ്ട് പാത്രം, ചോറിൻ്റെ ഒരു പാത്രം, കറി ഉണ്ടാക്കാനൊരു പാത്രം, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനൊരു ചീനച്ചട്ടി, ഇത്രയും ഐറ്റംസ് വെച്ചിട്ടുള്ള പരിപാടികൾ മാത്രമാണ്. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഫുഡിൻ്റെ കൂടെ വേറൊരു ഐറ്റം കൂടെ ഉണ്ടാക്കാണ്, ഉള്ളിയുടെ ലീഫ്. ഇതൊരു ചെറിയ തോരൻ. ഇത് മൂന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്താ നമ്മൾ ചിക്കൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കല്ലേ, അപ്പൊ ആ ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്ത് വേണം നല്ല ഡീപ്പായി. അതിൻ്റെ ഇടയിൽ രണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില സെപ്പറേറ്റ് ഫ്രൈ ചെയ്തിട്ട്, ഈ എണ്ണയിൽ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തിട്ടാണ് ഹോട്ടലിലൊക്കെ നമുക്ക് തരാറുള്ളത്. അപ്പൊ നമുക്കത് അതിൻ്റെയും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അതിൽ രണ്ട് കറിവേപ്പില. കുറെ കൂടുതൽ നമുക്ക് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടാ. ഉള്ളിൻ്റെ ലീഫ് തോരൻ റെഡി ആയിട്ടുണ്ട്. രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും കൂടെ ഇളക്കുമ്പോഴത്തേക്ക് അത് ഒന്ന് ചെറുതായി ചൂടായാൽ മതി. ഇതെല്ലാം പെട്ടെന്ന് ഉണ്ടാകുന്ന സാധനങ്ങളാണ്, ഒന്ന് ഇതാക്കി മൂടി വെച്ചിട്ടുണ്ട്. ഇതിന് മാക്സിമം ഒരു 7 മിനിറ്റും കൂടെ വേണ്ട, വേവ് അത്രയും പെട്ടെന്നാവും. ഒരു മാക്സിമം 4 അതാണ് നല്ലത്. ഇതിൻ്റെ കൂടെ ലാസ്റ്റ് കുറച്ച് തേങ്ങ ചെറുക്കിയിട്ട് വറുത്തിടുന്നത് ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇടുന്നത്. ഏകദേശം 15-20 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയായി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. ടിഷ്യൂ പേപ്പറിൽ ഇട്ടാൽ ആ എണ്ണ മുഴുവൻ അത് വലിച്ചെടുക്കും. അപ്പോൾ ഉച്ചത്തെ ഭക്ഷണം നല്ല ഡെലീഷ്യസ് ഫുഡായി. ചിക്കൻ ഫ്രൈഡ് ഉണ്ട്, അതിന് സബ്സ്റ്റൻസ് ചെയ്യാനുള്ള തൈരിൻ്റെ കറി, പിന്നെ ഉള്ളിയുടെ ചെറിയ തോരൻ. ഇത് ഞാൻ ഈ ഉള്ളിത്തോരൻ എടുത്തിരിക്കുന്നത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഉള്ളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ വീഡിയോയിലുള്ള കാണിച്ച ഉള്ളിയാണ് ഇതിന് ഉപയോഗിച്ചത്. അപ്പം ഉച്ചയ്ക്ക് പെട്ടെന്ന് ചോറും കറിയും നല്ല ഡിലീഷ്യസായി തിന്നണമെന്ന് ആഗ്രഹമുള്ള എല്ലാ ബാച്ചിലേഴ്സിനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മിക്സി അതുപോലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ ഉള്ള വീഡിയോസായിരിക്കും ഈ ഫുഡ് വീഡിയോസിൽ ഞാൻ ഇടാൻ പോകുന്നത്. കാണാം.